ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലെ അടുത്ത വീഡിയോ ആണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് ഹെയർ പാക്ക് ഉണ്ട് എന്നുള്ളത് ഇതൊരു അടിപൊളി ഹെയർ പാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല നേരെ നമുക്ക് ഇതിന്റെ പ്രിപ്പറേഷൻ കാണാം അതിന്റെ അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇപ്പോൾ ഒരുപാട് തവണ ഞാനിങ്ങനെ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പറയാറുണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്വന്തം നീലാമരി കരിഞ്ചീരകം ഓയില് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ എണ്ണ വെക്കുന്നതിന്റെ വീഡിയോ ഞാൻ എങ്ങനെയാണ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഓയിൽ എങ്ങനെയാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ഇനി വീണ്ടും ഞാൻ ഈ ചാനലിൽ എന്തായാലും ചെയ്യുന്നില്ല അപ്പൊ ഇനി വീണ്ടും ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാനത് നോക്കട്ടെ ഓൾറെഡി ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഓയിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ അപ്പൊ അത് ഞാൻ നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുകയും ചെയ്യാം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലോ മറ്റോ പോസ്റ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഓയിൽ വാങ്ങിച്ചിരിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും അപ്പോ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ നമ്മുടെ സെക്കൻഡ് ചാനലിനെ കുറിച്ച് പലർക്കും അറിയില്ല എന്ന് തോന്നുന്നു അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പി എസ് ബോട്ടിക് അതാണ് നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ പേര് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കൂ അതിനകത്തും വീഡിയോസ് ഉണ്ടെന്നേ അപ്പോ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ അപ്പൊ അതിനകത്ത് ഞാൻ ഇടാം എങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് ഓൾറെഡി ഇതിനകത്ത് ചെയ്തുകൊണ്ട് വീണ്ടും ചെയ്യുന്നില്ല റിപ്പീറ്റേഷൻ വരുമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടേക്കാം എങ്ങനെയാണ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ചാനലിന്റെ പേര് പ്രിയാസ് ബൊട്ടീക് എന്നാണ് അപ്പൊ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഉണ്ടെങ്കിൽ കയറി കണ്ടു നോക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ മാക്സിമം സപ്പോർട്ട് ചെയ്യൂ ഈ ഇതിൽ തന്ന സപ്പോർട്ട് പോലെ തന്നെ അതിലും നിങ്ങൾ എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോ വേഗം പോയിട്ട് നമുക്ക് വീഡിയോ കാണാം ഇൻഗ്രീഡിയൻസ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ് പിന്നെ നമ്മുടെ സ്ഥിരം നമ്മുടെ നമുക്ക് ഇന്ന് വേണ്ടത് അതായത് നമ്മളിപ്പോ ഇത് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യുന്നത് റൈസ് വാട്ടർ വെച്ചിട്ടാണ് ഫെർമെന്റഡ് അപ്പോ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഫെർമെന്റഡ് റൈസ് വാട്ടർ ഇന്നലെ വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് കേട്ടോ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ദിവസത്തിൽ കൂടുതൽ പഴക്കമുള്ളൊന്നും ഞാൻ എടുക്കാറില്ല പിന്നെ എടുത്തിരിക്കുന്ന പാലാണ് ഇത് തേങ്ങാപാലല്ല സാധാരണ പാലാണ് എടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ കൗ മിൽക്ക് അപ്പൊ കൗ മിൽക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്നൊക്കെ കുറെ പേർക്ക് സംശയം വന്നേക്കാം തീർച്ചയായിട്ടും നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യും അതായത് നമ്മൾ എണ്ണയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പല എണ്ണകളും ഉണ്ടാക്കുന്ന സമയത്തൊക്കെ പലരും കൗ മിൽക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ചേർക്കാറുണ്ട് അതായത് എണ്ണയുടെ മെഷർമെന്റും അളവും പാകവും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കൗ മിൽക്ക് ചേർക്കാറുണ്ട് നിങ്ങളുടെ വീട്ടിലെ മുത്തശ്ശിമാരോ അമ്മൂമ്മമാരോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ കറക്റ്റായിട്ട് അറിയാൻ പറ്റും കൗ മിൽക്കാണ് എടുത്തിരിക്കുന്നത് ഇത്രയും അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് പിന്നെ വേണ്ടത് ചെമ്പരത്തിയുടെ പൂവാണ് അപ്പൊ പൂവുള്ളവർ പൂവ് തന്നെ എടുക്കുക പൂവില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത്തവണ ചെമ്പരത്തിയുടെ പൂവിന്റെ പൗഡർ എടുത്തിട്ടുണ്ട് പൊടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത് ലീഫ് ആൻഡ് റിലീഫിന്റെ പൗഡറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള സൈറ്റുകളിലും അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം എല്ലായിടത്തും കിട്ടും കാര്യം പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ പാക്കുകളും ഒക്കെ ചെയ്യുന്ന സമയത്ത് ചേച്ചി ഞങ്ങൾക്ക് പൂവ് അവൈലബിൾ അല്ല എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഞാൻ പൗഡർ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും പിന്നെ വൈദ്യരുടെ കടകളിലൊക്കെ ഇപ്പൊ ഇത് പാക്കറ്റുകളിൽ അതായത് സാഷകളിൽ കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട പൂവില്ലാത്തവർ പൂവിന്റെ പൗഡർ എടുക്കുക ഇനി ഞാൻ ഈ പാലിനെ നമ്മുടെ കഞ്ഞിവെള്ളത്തിലിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് അതായത് പൊടി മിക്സ് ചെയ്യണം അപ്പൊ ഞാൻ എന്തായാലും കുറേശ്ശെ ഇതിനകത്തോട്ട് എടുത്തിട്ട് മിക്സ് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും മിക്സ് ചെയ്യാനായിട്ടേ പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ ഇതിപ്പോ ഞാൻ ഓൾറെഡി ഞാൻ ഇതിന്റെ ഒരു മിക്സിങ്ങിന്റെ പോർഷൻ എൻ്റെ അടുത്ത് ഡിലീറ്റ് ആയി പോയിട്ട് അപ്പൊ ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഓൾറെഡി നമ്മൾ ഈ പാക്കറ്റ് പൊട്ടിക്കുന്ന എല്ലാം തന്നെ അതിനകത്ത് ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെയോ അത് ഡിലീറ്റ് ആയി പോയി അപ്പൊ ഞാൻ രണ്ടാമതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നത് ബാക്കിയുള്ള പോർഷൻസും ഉണ്ട് അപ്പോൾ പാത്രം മാറുന്നത് കണ്ടിട്ട് അയ്യോ പാത്രം മാറി അപ്പൊ ചേച്ചി എന്തോ ഗിമ്മിക്ക് കാണിച്ച് എന്ന് ഓർക്കണ്ട അപ്പൊ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് കേട്ടോ ഞാൻ ആദ്യം ഈ കുഞ്ഞു പാത്രത്തിലേക്കാണ് കേട്ടോ ഇടുന്നത് കുഞ്ഞു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും വെള്ളത്തിൽ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് അപ്പൊ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചെമ്പരത്തിയുടെ പൂവ് ഉണക്കി പൊടിച്ചത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
ഇതിനകത്തോട്ട് ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഇതിന്ന് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും തോന്നണ്ട കാര്യം ഞാൻ ഇതിനകത്തോട്ട് തന്നെ വീണ്ടും തന്നെ മിക്സ് ചെയ്യും ഒത്തിരി വെള്ളത്തിലാവുമ്പോഴേ നമുക്ക് പൗഡർ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ കുഞ്ഞ് ജാറിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ അതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മുടെ ഓയില് നമ്മുടെ നീലയമരി കരിഞ്ജീരകം ഓയിൽ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാര്യം ഓൾറെഡി ഞാൻ തലയിൽ എണ്ണ വെച്ചിരിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഒത്തിരി ചേർക്കേണ്ടതില്ല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ ഒരു ക്യാപ്പ് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ ഇന്നർ ക്യാപ്പ് മാത്രമേ ഇടാറുള്ളൂ കാര്യം എനിക്ക് എപ്പോഴും എടുക്കേണ്ടതാണ് അപ്പം അതുകൊണ്ടാണ് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ തലയിൽ എണ്ണ വെച്ചിരുന്നാലും മതി കണ്ടോ അപ്പം നന്നായിട്ട് മിക്സായി ഇനി നമുക്കിതിനെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കണ്ടോ പെട്ടെന്ന് തന്നെ മിക്സായി പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം ഇന്നത്തെ അല്ല പ്രത്യേകം ഓർക്കണം നമ്മൾ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് തലേ ദിവസത്തെയാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ നമ്മുടെ പാല് പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ് കണ്ടല്ലോ ദേ ഇത്രയേ ഉള്ളൂ കാര്യം ഇതിങ്ങനെ നല്ലൊരു വാട്ടറി കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഞ്ഞിവെള്ളം ഇച്ചിരി കട്ടിയായിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നത് ഓക്കെ ഈ ഒരു മിക്സാണ് നമ്മളിന്ന് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് റെഡിയാക്കാൻ വളരെ എളുപ്പമല്ലേ ചെമ്പരത്തി പൂവ് കയ്യിലുള്ളവർ അതായത് ചെമ്പരത്തി പൂവ് വീട്ടിലുള്ളവർ കിട്ടാനുള്ളവർ അത് തന്നെ എടുത്തോളൂ നാച്ചുറലാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് പിന്നെ കിട്ടാനില്ലാത്തവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മളൊരു സെക്കൻഡ് ഓപ്ഷൻ നോക്കുക എന്നുള്ളത് മാത്രമേ വഴിയുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പൗഡർ എടുത്തിരിക്കുന്നത് കാര്യം എല്ലാ തവണയും നമ്മൾ ചെമ്പരത്തിയുടെ പൂ ഒറിജിനൽ എടുത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയും ചേച്ചി ഞങ്ങൾക്ക് കിട്ടില്ല ചേച്ചി ഞങ്ങൾ വിദേശത്താണ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പൗഡർ വെച്ച് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും അവൈലബിൾ ആണ് ഓൺലൈൻ സ്റ്റോറുകളിലെല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എണ്ണ ഞാൻ എണ്ണ വെച്ചിട്ടുണ്ട് കണ്ടോ എണ്ണ വെച്ചതിന് ശേഷമാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നത് നന്നായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് ഡീപ്പ് ഓയിലിംഗ് ആണ് കണ്ടോ അതായത് നമ്മുടെ സ്വന്തം എണ്ണയാണ് നീലയമരി കരിജീരകം ഓയില് അപ്പം നിങ്ങളുടെ കയ്യിൽ അത് വാങ്ങിച്ചിരിക്കുന്നവർ അത് ഉള്ളവരാണെങ്കിൽ അത് തന്നെ വെച്ചിട്ട് ഈ പാക്ക് ചെയ്താൽ മതി പിന്നെ കുറേ പേര് ചോദിച്ചു ചേച്ചി നമ്മുടെ എണ്ണ ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്യാം നമ്മുടെ എണ്ണയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള എണ്ണയാണത് അപ്പം നമ്മൾ ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പാക്സ് ആണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ എണ്ണ വയ്ക്കുന്ന സമയത്ത് പാക്കുകളെല്ലാം ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ വീണ്ടും വീണ്ടും കുറേ പേര് ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പം നിങ്ങൾ എണ്ണ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പതിവായിട്ട് ഉപയോഗിക്കുന്നവരാണ് എണ്ണ വെച്ചതിന് ശേഷം മാത്രം ഞാൻ ചെയ്യുന്ന ഏതൊരു പാക്സും സീറംസും ചെയ്താൽ മതി ഓക്കെ അപ്പം അതുപോലെ തന്നെ ഇന്നും ഞാൻ ഇത് സ്കാൽപ്പിലും മുടിയിലുമായിട്ട് ഇവിടെ ഒന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഡെമോ കാണിക്കാത്തത് കാര്യം ഇത് മെസ്സാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതെവിടെയൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒന്ന് ചെയ്യുന്നില്ല കുറച്ചൊരു എണ്ണ ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഒരുപാട് അങ്ങ് ഒരു സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കാര്യം ഓൾറെഡി എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു എനിക്ക് തോന്നുന്നൊരു 1.5 hours ആയി എണ്ണ വെച്ചിട്ട് ഞാൻ എണ്ണ എണീറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണ വെച്ചതാണ് കാര്യം എനിക്ക് ഇന്ന് എണ്ണ വെക്കണമെന്ന് തോന്നി കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ഓണം സെലിബ്രേഷനും ഒക്കെ ആയതുകൊണ്ട് കിച്ചണിലായിരുന്നു ഫുൾ ടൈം അപ്പം തലയൊക്കെ നന്നായിട്ട് വേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഇറിറ്റേഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്തു ചൂടല്ലേ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല ചൂടും കാര്യങ്ങളും പിന്നെ കിച്ചണിൽ നമുക്ക് ഫാൻ ഇടാനൊന്നും പറ്റത്തില്ല അടുപ്പ് കെട്ടുപോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ വിയർത്ത് കുളിച്ചാണ് നമ്മൾ അതൊരു രസമാണ് അതൊരു സ്റ്റൈലാണ് നമ്മുടെ എന്താ പറയുക അതൊരു ഫീലിംഗ് ആണ് നമുക്ക് നമ്മുടെ ഓണം അല്ലെങ്കിൽ വിഷു ക്രിസ്മസ് റംസാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെളുപ്പിനെ എണീറ്റ് ഇതുപോലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡിയാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതൊക്കെ ഒരു പ്രത്യേക തരം ഫീലാണ് അത് നമുക്ക് ചെയ്തു തന്നെ ആവാൻ ചെയ്തു തന്നെ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ചാനൽ യൂട്യൂബിൽ കണ്ടതാണ് ഏതോ ഒരു സ്ഥലത്തെ ആളുകൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവർക്ക് കിട്ടിയില്ല എന്നുള്ളത് അപ്പോഴും ഞാൻ ചിന്തിച്ചു കേട്ടോ ഇത്രയും പേര് ഫുഡൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ ഓർത്തു തിരുവോണത്തിന് നമ്മുടെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നതല്ലേ നല്ലത് എന്തെങ്കിലും ഒരു 3-4 കൂട്ടം കറികളാണെങ്കിൽ പോലും
അത് നമ്മൾ തന്നെ കൂട്ടായി എല്ലാവരും ചേർന്നിരുന്ന് ഇപ്പോൾ ഒരാളുണ്ടെങ്കിലും ചെറിയ ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ചേർന്നിരുന്ന് ചെറിയ എന്തെങ്കിലും ചെറിയ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കിച്ചണിലും ഒക്കെ ആയതുകൊണ്ട് നല്ല നന്നായിട്ട് സ്കാൽപ്പ് നന്നായിട്ട് വേർക്കുകയും മറ്റും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഡീപ്പ് ഓയിലിംഗ് ഒക്കെ വെച്ചിട്ട് ഒരു ഷാംപൂ വാഷാണ് ഉദ്ദേശിക്കുന്നത്. ഷാംപൂ മീൻസ് നമ്മുടെ ഹെർബൽ ഷാംപൂ ആണ് കേട്ടോ ഇത്തവണ ഞാൻ എടുക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ചെമ്പരത്തി പൂ ചേർത്തിരിക്കുന്നതുകൊണ്ട് അത് തന്നെ നല്ലൊരു ഷാംപൂ ആണ്. ഇനി അതല്ല എന്നുള്ളവർക്ക് എക്സ്ട്രാ ഒരു ഷാംപൂ വേണമെങ്കിൽ ഞാൻ ഒരുപാട് ഷാംപൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഹെർബൽ ഷാംപൂസ്. അപ്പൊ അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ഒന്നുകിൽ നിങ്ങൾക്ക് റീത്ത ഷാംപൂ എടുക്കാം, അല്ലെങ്കിൽ വെളിലൻ താളി, അതുപോലെ തന്നെ ചെമ്പരത്തി താളി, അതുപോലെ തന്നെ ആലോവരയുടെ, അങ്ങനെ ഒരുപാട് ഷാംപൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ വീര്യം കൂടിയ ഷാംപൂ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഒരു മൈൽഡ് ഷാംപൂ ആക്കുന്ന രീതിയിലുള്ള ഒരു മെത്തേഡും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണോ ഉള്ളതെങ്കിലും അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഇതുപോലെ നാച്ചുറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഷാംപൂസും ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇനി മൈൽഡ് ഷാംപൂ ഇല്ല, അല്ലെങ്കിൽ എന്താ പറയാ നാച്ചുറൽ ഷാംപൂസ് ഇല്ല എന്നോർത്ത് ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നമ്മുടെ നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ ഒന്നുകിൽ നിങ്ങൾ കഞ്ഞിവെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് അതുപോലെ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ സ്കാൽപ്പിലും മുടിയിലുമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. മസാജ് ചെയ്യേണ്ടതില്ല, ഓൾറെഡി ഞാൻ എണ്ണ വെച്ചപ്പോൾ മസാജ് ചെയ്തു. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ ചെയ്തിരുന്നാൽ മതി, ഇല്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാക്ക് ഒരു 15 മിനിറ്റോളം കീപ്പ് ചെയ്യുക, മാക്സിമം പോയ 20 മിനിറ്റ്സ്. അതിനുശേഷം നമ്മൾ ഹെർബൽ ഷാംപൂ വെച്ച് കഴുകിക്കളയുക. ഹെർബൽ ഷാംപൂ ഇല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക. മൈൽഡ് ഷാംപൂസ് പ്രത്യേകിച്ച് പറയുകയാണ് ബേബി ഷാംപൂസ് എല്ലാം തന്നെ മൈൽഡ് ഷാംപൂസ് ആണ്. അപ്പൊ ഏതെങ്കിലും ഒരു ബേബി ഷാംപൂ വാങ്ങിച്ചിരുന്നാൽ നിങ്ങൾക്ക് കുറച്ചു കാലം ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഞാൻ ചെയ്യാത്തത് ഡെമോ കാണിക്കാത്തത് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, ഡെമോ കാണിക്കാത്തത് ഇവിടെ ആയതുകൊണ്ടാണേ. ഇനിയിപ്പോ അയ്യോ ചേച്ചി ചെയ്തില്ല എന്ന് വിചാരിക്കരുത്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. ഇവിടെയൊക്കെ മെസ്സാവും, മാത്രമല്ല നമ്മുടെ ചെമ്പരത്തിയുടെ പൂവല്ലേ, ഷീറ്റിലൊക്കെ വീണ് കഴിഞ്ഞാൽ കറുടിക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കൂ. വളരെ എന്താ പറയാ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പാക്കാണിത്, നല്ല രസമാണ് കേട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി നല്ല പട്ടുപോലെ ഇരിക്കും, സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ടിരിക്കും, അപ്പോൾ നല്ല നറിഷ് ആയിട്ടിരിക്കും. സ്കാൽപ്പിൽ നമുക്ക് ഇങ്ങനെ കൈ വയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക സോഫ്റ്റ്നെസ്, സ്മൂത്ത്നെസ്, ഡ്രൈനെസ് അല്ല സോഫ്റ്റ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഷാംപൂസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, സ്കാൽപ്പും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, നമുക്ക് കൈ വയ്ക്കുമ്പോഴേ അറിയാൻ പറ്റും. അതുപോലെയല്ല, നല്ല കണ്ടീഷൻ ആയിട്ടിരിക്കും. ഓക്കെ, ഇത് നമ്മുടെ മുടി വളരാൻ വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫെർമെന്റഡ് റൈസ് വാട്ടർ, പിന്നെ മിൽക്ക്, പിന്നെ ചെമ്പരത്തിയുടെ പൂവ്. ഇത് മൂന്നും അടിപൊളിയാണ്. പിന്നെ ഇതിന് കൂടെ നമ്മൾ ചേർത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം നീലയമരി കരിജീരകം ഓയിലാണ്. അപ്പൊ ഞാൻ എന്റെ ഓയിലാണ് വെച്ചത്, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്, ഇപ്പൊ ഇത് തന്നെ വെക്കണമെന്ന് ഞാൻ പറയില്ല, നിങ്ങൾ ഏത് ഓയിലാണ് ഫോളോ ചെയ്യുന്നത് അത് തന്നെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ചിലർ കാച്ചണ്ടി ആയിരിക്കാം, ചിലർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന ഓയിൽസ് ആയിരിക്കാം, അതായത് പല പല ബ്രാൻഡ്സ് ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കാം. ചിലർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കാം, ചിലർ പ്യുവർ കോക്കനട്ട് ഓയിലായിരിക്കാം, ചിലർ എള്ളെണ്ണ ആയിരിക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ എന്ത് ഓയിലാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ഓയിൽ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ, എല്ലാവർക്കും ഒരേ ഓയിൽസ് സ്യൂട്ടബിൾ ആവണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓയിൽ ഏതാണോ അത് തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്യുന്നൊക്കെ മനസ്സിലായല്ലോ, പ്രത്യേകിച്ച് ഒന്നും ഇനി പറയാനില്ല എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ പലരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുന്നവരോട്, ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും എൻ്റെ അടുത്ത് വന്ന് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. കാര്യം അതൊരു വീഡിയോ കാണാനുള്ള ക്ഷമയില്ലാതെ ജസ്റ്റ് പ്രിപ്പറേഷൻ മാത്രം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമ്മുടെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ റെസ്പോണ്ട് ചെയ്യാത്തത്. ബാക്കി എല്ലാത്തിനും ജെനുവിൻ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്, നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അപ്പോൾ അതെടുത്ത് പറയട്ടെ, അല്ലാത്ത ക്വസ്റ്റ്യൻസിന് അതായത് റിപ്പീറ്റേഷൻ, നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പക്കയായിട്ട് ഞാൻ പറയാറുണ്ട്. അപ്പൊ അതിൽപ്പെട്ട കാര്യങ്ങളാണ് വീണ്ടും നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യാറില്ല, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എണ്ണ വെക്കുന്നതിന്റെ വീഡിയോ ഞാൻ നമ്മുടെ മറ്റേ ചാനലിൽ ഇടാം, പ്രിയസ് ബൊട്ടിക്ക്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട്, മറ്റേ ഇതിന് മുമ്പുള്ളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക്സ് അറിയിച്ചില്ലേ, അതുപോലെ തന്നെ ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ നമ്മുടെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.